ശരാശരി മനുഷ്യർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ദൈവമേ എല്ലാ തെറ്റുകളും മാപ്പാക്കി തരണേ നിൻ്റെ ഔദാര്യം കൊണ്ട് സ്വർഗം തരണേ നീ മരണസമയത്ത് നല്ല വിശ്വാസം നൽകണേ അല്ലെങ്കിൽ നീ കടവും ബാധ്യതയുമൊക്കെ തീർത്തു തരണേ എല്ലാ കാര്യങ്ങളും നിന്നിലേക്കേൽപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് ഇനി പുതിയൊരു പ്രാർത്ഥന കൂടി ഇപ്പം വരുന്നു അത് മറ്റൊന്നുമല്ല പടച്ചാമ്പുരാനെ നീ നവോത്ഥാന നായകനും നായികയുമാക്കി നമ്മളെ മാറ്റല്ലേയെന്നു കാരണം എന്താണെന്നറിയോ ഏത് സമയത്താണ് തുണി ഉരിഞ്ഞു കളയാൻ തോന്നുന്നതെന്ന് ചിലപ്പോൾ അറിയാനൊക്കില്ല കാരണം ഇപ്പം നവോത്ഥാനം സ്വന്തം മുണ്ടുരിഞ്ഞാണ് രഹനാഭാത്തിമ മുണ്ടുരിഞ്ഞപ്പോൾ കേരളം കിടുങ്ങി കുലുങ്ങി വിറച്ചു നനഞ്ഞു ഞാൻ വിചാരിച്ചത് പോട്ടവും ഇല്ല ഇതിനെക്കുറിച്ചൊന്നും എന്നാണ് അപ്പോഴത്തേക്ക് വീണ്ടും തുടർ നവോത്ഥാന നായകർ രംഗത്ത് വരുന്നു അവർ പലതിനെയും വെല്ലുവിളിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അത് പറയാതെ പോകുന്നത് ശരിയല്ല നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ പല നവോത്ഥാന നായകരുടെയും ബുദ്ധിജീവികളുടെയും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെയും ഒക്കെ ഒരു കണക്കെടുത്ത് നോക്കിയാലേ ഒന്നും അപമാനിക്കുമല്ല എങ്കിലും അതിലൊരു മഹാഭൂരിപക്ഷം പേരും ചില കൊച്ചു ബുദ്ധികൾ കൊണ്ട് ആലോചിക്കാവുന്ന ചെയ്യേണ്ട ചില പ്രവർത്തികൾ ചെയ്യാത്തവരാണ് പോസ്റ്റ് വന്നപ്പോൾ പോലീസ് വരുന്നതെന്നും പറഞ്ഞു ഓടിയ ബുദ്ധിജീവികളുണ്ട് പിന്നെ വീട്ടിലെ കാര്യങ്ങളും ഭാര്യയും മക്കളും വഴിയാധാരമായി പോയാലും വേണ്ടിയില്ല ഞാൻ ചന്ദ്രൻ എത്ര ഉണ്ട ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നടക്കുകയാണെന്നും പറഞ്ഞ് രാവിലെ മുതൽ നടക്കുന്ന ബുദ്ധിജീവികളുണ്ട് എനിക്ക് നേരിട്ടറിയാവുന്നൊരു ബുദ്ധിജീവി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു സ്ഥാപനത്തിൽ ഈ ഉപ്പുവെള്ളം ശുദ്ധീകരിച്ച് ശുദ്ധജലം ഉണ്ടാക്കുന്ന ഒരു പദ്ധതി സർക്കാർ ആലോചിച്ചു അത് നടപ്പിലാക്കി അതിൻ്റെ ഒരു അമ്പത് ശതമാനം എത്തിയപ്പോൾ പുള്ളി ഒരു വിചിത്രമായ വാദവുമായി രംഗത്ത് വന്നു ഇതൊക്കെ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന മൾട്ടി നാഷണൽ പദ്ധതികളാണ് അതിന് പകരം ഭൂമിയിലെ ഭൂഗർഭജലം ഉയർത്തണം അതിനെന്ത് ചെയ്യണം ചിരട്ട കൊണ്ട് കുഴി തുറക്കണം ആ കുഴിയിലൂടെ വെള്ളം ഊർന്നൂർ നൂറ്ൂർന്ന് താഴെ പോയിട്ട് അത് ആയിരത്തഞ്ഞൂറ് സെൻറ്റിമീറ്റർ ഉയരുമ്പോൾ അതിൽ നിന്ന് വെള്ളം എടുക്കണം എന്നൊക്കെ പറഞ്ഞ് സംഗതി പുള്ളി റിട്ടയർ റിട്ടയറായങ്ങു പോയി സർക്കാരിൻ്റെ ഒരുപാട് കാശും പോയി ഇപ്പോൾ യഥാർത്ഥത്തിൽ അതേ പദ്ധതി അതിൻ്റെ അഞ്ചരട്ടി തുകയ്ക്ക് നടപ്പാക്കേണ്ട സ്ഥിതിയുമാണ് ഉള്ളത് ഇതാണ് നമ്മുടെ സമൂഹത്തിൽ ചില ബുദ്ധിജീവികളുടെ സംഭാവന ആ കൂട്ടത്തിൽ പുതിയ ചില ബുദ്ധിജീവികൾ വന്നിട്ടുണ്ട് അതിലൊരു ബുദ്ധിജീവിയാണ് നവോത്ഥാന നായിക എന്ന പേരിൽ അറിയപ്പെട്ട സാക്ഷാൽ രഹനാഭാത്തിമ ഈ രഹനാഭാത്തിമ എന്ന് പറയുന്ന നവോത്ഥാന നായികയെ അയ്യപ്പന് കണ്ടേ ഉറക്കം വരൂ അതുകൊണ്ട് എങ്ങനെങ്കിലും കുത്തി കയറ്റിയേ ഒക്കൂ എന്നൊക്കെ വാശി പിടിച്ച ഒത്തിരി പേരുണ്ടായിരുന്നു എന്തായാലും ആ പണി പാളി പിന്നെ രണ്ടാമത് ഇപ്പോൾ അടുത്ത സമയത്തൊരു വാർത്ത വന്നു അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അത് കേട്ടപ്പോൾ പലരുടെയും മനസ്സിലൊരു സഹതാപമൊക്കെ തോന്നി അവൾ ഇനി എങ്ങനെ ജീവിക്കും ഇപ്പോൾ അവൾ വിഷമിച്ച് കരഞ്ഞ് ദുഃഖിച്ചിരിക്കുമായിരിക്കുമെന്ന് അതൊന്നുമല്ല അവിടെ പ്രശ്നം അവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ നഗ്നത എന്ന് പറയുന്നത് പുരുഷന് തോന്നുന്നത് ഇതെപ്പോഴും കാണാത്തത് കൊണ്ടാണ് അതുകൊണ്ട് മോനെങ്കിൽ മോൻ അച്ഛനെങ്കിൽ അച്ഛൻ മുണ്ടുരി ഞങ്ങ് കാണിക്കുക അത് കാണിക്കുമ്പോൾ ഈ കാണുന്നതോടുകൂടി ആണുങ്ങളുടെ മുഴുവൻ സംഗതികളും താഴും ഒന്ന് ആലോചിച്ച് നോക്കണേ എന്തെല്ലാം തരത്തിലെ വിചിത്രമായ ന്യായങ്ങളാണ് ഈ ലോകത്ത് ഇതുപോലെ നവോത്ഥാനവും കൊണ്ട് കടന്ന് വേവിക്കുന്നത് എൻ്റെ പൊന്ന സഹോദരന്മാരെ പണ്ട് മാറി മാറുമറിക്കാതെ നടന്ന് ഒരുപാട് കാലം ഉണ്ടായിരുന്നു അന്നിത് പോയില്ല ഇല്ല പള്ളിയിൽ അച്ഛൻ കാപ്പിപ്പൊടി അച്ഛൻ ടിപ്പു സുൽത്താൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ ഇത് മരിച്ചു കഴിഞ്ഞ് പിന്നെ ഒന്നര മണിക്കൂറുകൂടെ കഴിഞ്ഞേ പോത്തോളം അന്ന് കാപ്പിപ്പൊടി അച്ഛൻ പറഞ്ഞത് ആ ആളുകളെയാണ് ഇത് കാണിച്ച് തൃപ്തിപ്പെടുത്തി ഷട്ടർ താഴ്ത്താൻ വേണ്ടി നവോത്ഥാന നായിക പുറപ്പെട്ടിരിക്കുന്നത് വല്ലാത്തൊരു ചേത്തായിപ്പോയി ഇപ്പോൾ ഒരു മകൻ വീട്ടിൽ ഈ കണക്കിന് അച്ഛനെങ്ങാണം മുണ്ടുടുക്കുമ്പോൾ അവനെങ്ങാണോ അവൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഒന്ന് എത്തി നോക്കിയെന്ന് വിചാരിച്ച് നീ അങ്ങനെ നോക്കണ്ട എന്നും പറഞ്ഞ് അച്ഛൻ ആ മുണ്ടുടുക്കാതെ താഴേക്ക് വന്ന് മക്കളുടെ കൂടെ നടന്ന് ബസ്സിൽ കയറി ഓഫീസിൽ പോയി ജോലി ചെയ്യുന്ന സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ എല്ലാവരും അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നില്ലയോ സത്യം പറഞ്ഞാൽ പറതയിടുന്നതിനെ വിമർശിച്ചവൻ്റെ അത്രയും ആളുകൾ ഇതിന് വിമർശിക്കാൻ വന്നില്ല കാരണം എല്ലാവർക്കും അവരവരുടെ ഭാര്യമാരുടെയും അമ്മമാരുടെയും ഒഴിച്ച് ബാക്കിയുള്ളവരുടെ ഇങ്ങനെയൊക്കെ കാണുന്നതിലൊരു പൊടി സന്തോഷമുള്ളവരാ അതുകൊണ്ട് രഹനാപാത്തിമ എങ്കിൽ രഹനാപാത്തിമ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇനി ഈ കുഞ്ഞങ്ങാണം അമ്മയെടുത്ത് സംശയം ചോദിക്കുക അമ്മ അച്ഛ ഞാൻ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നോക്കിയങ്ങാണം ചോദിച്ചിരുന്നെങ്കിൽ അത് രഹനാപാത്തിമ എങ്ങനെയായിരുന്നു കാണിക്കാൻ പോകുന്നതെന്ന് കാത്ത് പ്രേക്ഷകലക്ഷങ്ങൾ നവോത്ഥാനത്തെ പിന്തുണയ്ക്കുന്നവർ കേരളത്തിൽ ശ്വാസമടക്കിപ്പിടിച്ചിരിക്കുകയാണ് അല്ലെങ്കിലും ഒരു കമ്പം വല്ലാത്തതാണല്ലോ ആ സമയത്താണ് മറ്റ് ചില നവോത്ഥാന നായികന്മാർ പിന്തുണയുമായി രംഗത്തെത്തിയത് പണ്ടേ ഞാനിത് ആഗ്രഹിച്ചതാണ് പക്ഷേ എനിക്കന്ന് വിറയൽ വരുന്നത് കൊണ്ട് ഞാൻ അന്ന് ഇത് കാണിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് കാണിച്ചവർക്കെല്ലാം പിന്തുണ എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ മനുഷ്യനെക്കുറിച്ചും മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവർക്ക് അറിയാവുന്നവർക്കറിയാവല്ലോ ഇതൊക്കെ തമ്മിൽ ഇങ്ങനെയൊക്കെ ചില ബന്ധവും ഒരാകർഷണീയതയും ഒക്കെ പണ്ടുണ്ടായ കാലം മുതലേ മനുഷ്യനിലും ആണിലും പെണ്ണിലുമൊക്കെ ഉള്ളതാണ് അങ്ങനെ കൊണ്ടാണല്ലോ ഈ പറഞ്ഞതുപോലെ കഷ്ടപ്പെട്ടും പാടുപെട്ടും മെനക്കെട്ടും ഈ പറഞ്ഞതുപോലെ ഇങ്ങനൊരു കാര്യത്തിലൊക്കെ ഇടപെടുന്നതും അങ്ങനെ ഇടപെട്ടതുകൊണ്ടാണല്ലോ ഈ നവോത്ഥാന നായികയും അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന നവോത്ഥാന നായികയൊക്കെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടത് ഇതെല്ലാം അങ്ങ് ഒരുപോലെ ആയിരുന്നെങ്കിൽ നമുക്കാർക്കും എന്താ വാഴയ്ക്കായും വെണ്ടയ്ക്കായും കത്തിരിക്കായും ഒക്കെ കാണുമ്പോൾ ഒന്നും തോന്നാത്തത് സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്നറിഞ്ഞുകൂടാ ഏതായാലും പുറം കൊടുത്തു കൊച്ചു വരച്ചു ഇനി ഒരുപാട് ഭാഗങ്ങൾ മനുഷ്യൻ്റെ ശരീരത്തിൽ വരയ്ക്കാനുണ്ട് ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നെന്താണെന്നറിയോ പണ്ടൊരു ഈ ഇച്ചിരിയൊക്കെ ഓതിയിട്ടുള്ള ഒരു ഉസ്താദ് ഒരു സ്ത്രീയെ വളരെ സൂക്ഷിച്ചിങ്ങനെ നമ്മൾ സാറിന് ഈ കണ്ണുകൊണ്ട് മാനഭംഗപ്പെടുത്തുക എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ അത് ചിലർക്കൊരു ഹരവാണെന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ പോളവുണ്ട് ആദ്യം ഈ ഡ്രസ്സിങ്ങനെ അങ്ങ് പൊക്കിയിട്ട് പിന്നെ കണ്ണുകൊണ്ടൊരു നോട്ടമുണ്ട് അതുപോലെ ഒന്ന് നോക്കിയപ്പം പുറേ നിന്ന് രണ്ട് വിദ്യാർത്ഥി ചോദിച്ചു എന്തോസ്തായി പെണ്ണുങ്ങളെ നോക്കരുതെന്ന് പറഞ്ഞിട്ട് ഈ നോക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്രേ എടാ ഞാൻ അങ്ങനെ നോക്കിയതല്ല പടച്ചതമ്പുരാൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഒരു മഹത്വം ഞാൻ നോക്കിയതാണ് പടച്ചമ്പുരാൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഒരു ഭംഗി അറിയണമെങ്കിൽ ഇങ്ങനെ നോക്കണം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരുതരം ഉടായ്പ് ന്യായമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അതുകൊണ്ട് ഇനി നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഒരു പ്രത്യേക പ്രാർത്ഥന പ്രത്യേകമായി ഉൾപ്പെടുത്തണം എൻ്റെ പൊന്നു പടച്ചാമ്പുരാനെ നീ എന്നെയും എൻ്റെ തലമുറയിൽപ്പെട്ടവരെയും ബുദ്ധിജീവിയും നവോത്ഥാന ആക്കല്ലേ എന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഏത് നിമിഷവും ഒരു കുഞ്ഞ് നമ്മളിലേക്ക് നോക്കുമ്പോൾ സംശയം കൊണ്ടാണെന്ന് തോന്നിപ്പോയാൽ കളയുന്ന ഒരു കാലം വിദൂരമല്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ബസ് യാത്രയും പിന്നെ ഈ പറഞ്ഞതുപോലെ അതുപോലെയുള്ള യാത്രയുമൊക്കെ വളരെ 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 ക്ഷേമമാകും പിന്നെ ഒരുപക്ഷെ ഈ രഹനാ ഫാത്തിമയ്ക്കെതിരെ കേസെടുത്തതുപോലെ ആനന്ദ് തരുൺ എന്ന് പറയുന്ന ഒരാളിനെ ഇതുപോലെ ബീഹാറിലെ നിയമസഭയിൽ ഒരു ചെറിയ കോണാൻ തുണി മാത്രം കെട്ടി അവിടെ കസേര കയറി സ്പീക്കറുടെ കസേര കയറിയിരുന്നൊരു ചരിത്രമുണ്ട് അദ്ദേഹം പിന്നെ പടമൊന്നും വരപ്പിച്ചില്ല നഗ്നതയുടെ ഭാഗമാണെന്നൊന്നും പറഞ്ഞില്ല അപ്പോൾ ഏതായാലും രഹനാ ഫാത്തിമയുടെ ഈ നവോത്ഥാനത്തിനും ആ നവോത്ഥാനത്തിനൊപ്പം നവോത്ഥാനത്തിന് വേണ്ടി തുള്ളിയവർക്കും എല്ലാവർക്കും നമോഭാഗം ഇനി അടുത്ത എപ്പിസോഡ് എന്തായിരിക്കും എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം